ഇനി മറ്റൊരു വാർത്തയിലേക്ക്. അതത്ര സുഖമുള്ള വാർത്തയല്ല. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിലെ മരട് നഗരസഭയിലും ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലും കടുത്ത നിയന്ത്രണം വരുന്നു. കാറ്റഗറി ഡിയിൽ ഉൾപ്പെട്ട പഞ്ചായത്തുകളിലാണ് ഇനി കടുത്ത നിയന്ത്രണം ഉണ്ടാവുക. എ ബി സി കാറ്റഗറികൾക്ക് പോസിറ്റീവ് നിരക്ക് അനുസരിച്ച് ഇളവുകളുണ്ട് എന്ന് അറിയിക്കുന്നു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അബ്ദുൾ റഹീം ചേരുകയാണ്. അബ്ദുൾ റഹീം, എന്തൊക്കെ പുതിയ നിയന്ത്രണങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്? എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവ്? എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എറണാകുളം ജില്ലയിലെ കോവിഡ് കേസുകളിൽ ഒരു കുറവുണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്ന കോവിഡ് കേസുകളുടെ എണ്ണം വീണ്ടും വർദ്ധിക്കുന്നൊരു സാഹചര്യം എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളതാണ്. ഇന്നലെ മാത്രം എറണാകുളം ജില്ലയിൽ 1727 പേർക്ക്, അതായത് സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചതിൽ രണ്ടാം സ്ഥാനത്ത് വീണ്ടും എറണാകുളം ജില്ല എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും ഒരു നിയന്ത്രണത്തിലേക്ക് ചില പഞ്ചായത്തുകളും നഗരസഭകളും പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ സാഹചര്യത്തിൽ പറയാൻ കഴിയുക. പ്രധാനമായും ഇപ്പോൾ മരട് നഗരസഭയിൽ ഇന്നു മുതൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഓരോ പ്രദേശത്തെയും വ്യാപന തോത് അനുസരിച്ച് എ ബി സി ഡി കാറ്റഗറിയിൽ ഓരോ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇവിടുത്തെ നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ ഇളവുകളും ഉണ്ടാവുക എന്നുള്ളതാണ്. ഏതായാലും മരട് മുനിസിപ്പാലിറ്റി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഡി കാറ്റഗറിയിൽ, അതായത് ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഇതിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഉൾപ്പെടുന്ന മറ്റ് പഞ്ചായത്തുകൾ ചെല്ലാനം, ചെങ്ങമനാട്, ഏഴിക്കര, കോട്ടപ്പടി, പല്ലാരിമംഗലം, ഞാറക്കൽ, ഇറങ്ങുന്നപ്പുഴ തുടങ്ങിയ പഞ്ചായത്തുകൾ ഇത്തരത്തിൽ ഡി കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കൂടാതെ കളമശ്ശേരി നഗരസഭ, അതുപോലെ തന്നെ തൃക്കാക്കര, നോർത്ത് പറവൂർ നഗരസഭകൾ, ഇതെല്ലാം തന്നെ ഈ ഡി കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവയാണ്. ഏതായാലും ഈ മേഖലകളിലൊക്കെ തന്നെ കടുത്ത നിയന്ത്രണം ഉണ്ടാകും. എ ബി കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവയ്ക്ക്, എ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവയ്ക്ക് സാധാരണഗതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാം. അവിടുത്തെ അവശ്യ സേവനങ്ങളും മറ്റും സാധാരണ നിലയിലായിരിക്കും. ബി കാറ്റഗറിയിൽ അതിനേക്കാൾ കുറച്ചുകൂടി നിയന്ത്രണം ഉണ്ടാകും. ഡി സി കാറ്റഗറിയിൽ കടുത്ത നിയന്ത്രണം ഉണ്ടാകും. ഇവിടെ പോലീസിന്റെ പരിശോധന അടക്കം കർശനമായി തുടരുകയും ചെയ്യും. എസ് കെ. ഓക്കെ, താങ്ക് യു അബ്ദുൾ റഹീം.